ആദ്യമായി ടെലിസ്കോപ്പ് വഴി വാനനിരീക്ഷണം നടത്തിയ ഗലീലിയോ ഗലീലിയും ജ്യോതിശാസ്ത്രത്തിൽ മുഖ്യ പങ്ക് വഹിച്ചിരിക്കുന്നു. ഇംഗ്ലണ്ടുകാരനായ ഐസക് ന്യൂട്ടൺ ഗ്രഹങ്ങളുടെ ചലനത്തെക്കുറിച്ച് ഗുരുത്വാകർഷണ സിദ്ധാന്തത്തിൻ്റെ അടിസ്ഥാനത്തിൽ വിശദീകരണം നൽകി. ഈ ആശയമാണ് പ്രപഞ്ചവിജ്ഞാനത്തിൻ്റെ തുടക്കം കുറിച്ചത്. ഇംഗ്ലണ്ടുകാരനായ വില്യം ഹെർഷൽ നെബുലകളെ നിരീക്ഷിക്കുകയും യുറാനസ് ഗ്രഹത്തെ കണ്ടെത്തുകയും ചെയ്തു. ഗുരുത്വാകർഷണത്തിൻ്റെ സാർവത്രിക സ്വഭാവം തിരിച്ചറിഞ്ഞത് ഹെർഷലിൻ്റെ നിരീക്ഷണങ്ങളിലാണ്. പ്രപഞ്ചത്തിൽ നാം നിലനിൽക്കുന്ന പ്രദേശം അത്ര വിശിഷ്ടമൊന്നുമല്ല എന്ന് പ്രപഞ്ചവിജ്ഞാനിയായ തത്വം പറയുന്നു. ശരിയാണ്, പ്രപഞ്ചം ഏകസമാനവും സജാതീയവുമെന്ന് അനുമാനിച്ചാണ് പ്രപഞ്ചത്തിൻ്റെ ഘടനയെയും ഉത്ഭവത്തെയും വിവരിക്കാനുള്ള മാതൃകകൾ രൂപീകരിച്ചിരിക്കുന്നത്. നെബുലകൾ എന്ന കരുതിയിരുന്നവ വൻ ഗാലക്സികളാണെന്നും തെളിഞ്ഞത് 20-ാം നൂറ്റാണ്ടിൻ്റെ ആദ്യ ദശകങ്ങളിൽ നടത്തിയ നിരീക്ഷണങ്ങളിലാണ്. ഗാലക്സിയുടെ കേന്ദ്രഭാഗത്ത് നിന്ന് ഭൂമിയിലേക്കുള്ള ഏകദേശ ദൂരം അമേരിക്കക്കാരനായ ആർലോ ഷെപ്ലി കണ്ടെത്തിയത്. 1952 ജർമ്മൻ വംശജനായ വാൾട്ടൻ ബാദെയും ആകാശഗംഗ എന്ന ഗാലക്സിയെ മറ്റനേകം ഗാലക്സികളെ പോലെയോ എന്ന് സ്ഥിരീകരിച്ചു. പ്രപഞ്ചത്തെ ഏതൊരു പ്രദേശവും ഒരേപോലെയായിരിക്കുന്നു എന്ന ആധുനിക പ്രപഞ്ചവിജ്ഞാനിയായ തത്വത്തിൻ്റെ ഉത്ഭവവും ഈ ആശയത്തിൽ നിന്നാണ്. കോസ്മോളജിക്കൽ പ്രിൻസിപ്പിൾ. ആധുനിക നിരീക്ഷണങ്ങൾ. അരിസ്റ്റോട്ടലും ന്യൂട്ടനും കേവലമായ കാലം എന്നതിലാണ് വിശ്വസിച്ചിരുന്നത്? സ്ഥലത്തെയും കാലത്തെയും കുറിച്ച് നിലനിന്ന സങ്കല്പങ്ങളെയെല്ലാം മാറ്റിയെഴുതിയത് ജർമ്മൻകാരനായ ആൽബർട്ട് ഐൻസ്റ്റീൻ്റെ വിശിഷ്ടമായ ആപേക്ഷികത സിദ്ധാന്തമാണ്. പ്രകാശം ഒരു നിശ്ചിത വേഗതയിൽ സഞ്ചരിക്കുന്നു എന്നതും വളരെ പ്രധാനപ്പെട്ട ഒരു അനുമാനമാണ്. സ്ഥലവും കാലവും സംഭവങ്ങളും നടക്കുന്നതിൻ്റെ സ്ഥിരമായ ഒരു പശ്ചാത്തലമെന്നാണ് മുൻപ് കരുതിയിരുന്നത്. പുതിയ ആശയങ്ങൾ പ്രപഞ്ചത്തെക്കുറിച്ചുള്ള നമ്മുടെ അറിവിൽ വിപ്ലവകരമായ മാറ്റമുണ്ടാക്കി.